தப்புடா, ரொம்ப தப்புடா. ஒரு ஆம்பளை ஒரு பொண்ணு கை நீட்டி அடிச்சுட்டு நல்லா வாழ்ந்ததா சரித்திரமே இல்லை தெரியுமா? குறைச்சு புதிய பிள்ளைக்கு சரித்திரம் திருத்தி குடிச்சுருக்கான். அப்படின்னா அவன் பழைய சரித்திரம் பூமிசாஸ்திரம் நம்ம ஜஸ்டின் மிஸ் ஆயுதா, அல்லது அவளுக்கு ஷெட்யூல் நிலத்தடிச்சா. எப்படி ஒரு பொண்ணு கை நீட்டி அடிக்கலாம்? சப்பாத்தி சாப்பிட்டா கையை நீட்டிட்டு வாடா. இந்நேரத்துக்கு என் வீட்டில் இருந்ததுன்னா ஃபுல் மெல்சை நல்லா கட்டு கட்டுனு கட்டிட்டு ஆட்டு கால் சூப்பை உரி உரின்னு உறிஞ்சிருக்கேன். சரியா, ஞான எந்த வீட்டிலாயிருந்தேங்க ஜானப்பன் மீன்கறி சோறும் சைடில் வைக்கா ஒரு மத்தி ஃப்ரை ஒரு பப்பரம் குறச்ச கடுமங்க அச்சா நல்ல பொடு போட்ட அம்மாவோட கருவாட்டு குழம்பு சும்மா அல்லும். எந்த அம்மா உண்டாக்கண தலைசேரி சிக்கன் பிரியாணி, திண்டுக்க தலப்பா கட்டி பிரியாணி, கோழிக்கோட அலுவா, திருநெல்வேலி அல்வா, மதுரை மட்டன் பரோட்டா, சால்னா சாப்பிட்டுருக்கே நீ. கொலமச்சாண்ட கடையில பரோட்டையும் பீஃப் ரோஸ்ட்டும். அதனால உங்க ஊருக்காரங்க பரோட்டா பீஃப் கறினா அவ்வளோ அலையிறீங்க? அலையும். ஈ பரோட்டையும் பீஃப் ரோஸ்ட்டும்னு പറഞ്ഞാൽ ഞങ്ങളും മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ് മച്ചാ. അതായത് ബീഫില്ല, ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കും. എന്നിട്ടതിൽ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വേവിക്കും. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ താളിച്ചിട്ട് മൂടി വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊരു മണം വരും. അപ്പം അതിങ്ങനെ തുറന്നിട്ട് അതിൽ നിന്നൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ എനിക്കിപ്പോൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം. சாதனம் கையிலுண்டோ? சாதனம் கையிலுண்டோ? சார் புரோட்டா புரோட்டா സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. നാട്ടിലെവിടെയാ? കോട്ടയം തോട്ടക്കാട്. ഇവിടെ എന്ത് ചെയ്യണു? ഇവിടെ ഞാൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റി പഠിക്കുക. ഞങ്ങളും പഞ്ചാബ് യൂണിവേഴ്സിറ്റി പഠിക്കണേ. ഉണക്ക് എപ്പിയാ പുരിയ വയ്ക്കരുത്. ഏ പേപ്പർ വാളാ. വാട്ട് എ ടൈമിംഗ്. താങ്ക് യു. ഉദർ ദേക്കോ ഗൗ രക്ഷാ ദൽ ബീഫ്. എനിക്ക് ഇവിടുത്തെ ഈ ഉണക്കറൊട്ടിയും പരിപ്പുറയും കഴിച്ചും മടുത്തു. നമുക്ക് നല്ല മലയാളി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് നല്ല കേരള റെസ്റ്റോറന്റ് വല്ലതും ഉണ്ടോ? അയ്യോ, എനിക്ക് ഇവിടെ അധികം പരിചയമൊന്നുമില്ല. ചിലപ്പോ ഇവക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിഥി അല്ലെങ്കിൽ ഞാൻ പരിപ്പുറി റൊട്ടിയും തന്നെ കഴിച്ചോളാം, കുഴപ്പമില്ല. അല്ല, ഇവക്ക് ഇവിടെ അറിയാൻ മേലാത്ത സ്ഥലമൊന്നുമില്ല. അല്ല, നമ്മളിപ്പോ പഞ്ചാബി വന്നിട്ട് പിന്നെ ചോറും കറിയൊക്കെ കഴിക്കാൻ പാടുണ്ടോ? ചേരനെ തിന്നാ നാട്ടിൽ പോയാൽ അവിടുത്തെ നടുക്കഷ്ണം കഴിക്കണം എന്നാണ് വീട്ടിലൊക്കെ പറയാറുള്ളത്. പറയാറുണ്ടോ വീട്ടിലൊക്കെ? No? How can someone eat beef? Beef is like our mother. We can drink her milk. We cannot eat her. Gaya ko doodh dete hai aur doodh hum peete hai. Ullu ka patta. Pagal hai. എന്റെ കൂട്ടുകാരനാണ്, പ്ലീസ് ഹെൽപ്പ് ചെയ്യണം. അവൻ അടിയോടിക്കാനാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ അഭിപ്രായം ഇരുമ്പൊലിക്കൊന്നല്ലോ, മാറ്റാലോ, പ്ലീസ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ഇരുമ്പൊലിക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഹിന്ദു ഇംഗ്ലീഷും എനിക്ക് അറിയാൻ പാടില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും കുട്ടിയോട്. तेरे कॉलेज पढ़ता है? फिर उसने समझा के रख बच्चे समझ के लाने से तो माफ कर दिया इन्हें. चल चल, माफ की. बाय बाय, गुड नाइट. चलो 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 बजारी बजारी परमक बेमान ये आड़ गाले. सॉरी बोल. सॉरी मैडम. सॉरी. थैंक यू बोल. हैं ये देखे என்ன பறக்க விட்டு அடிச்சாங்க. அதுக்கு கால் சொல்லியோ? சாரி. தேங்க்ஸ் மா. இதுக்கு மேல நாள முடியாதுமா மச்சா. ஆக்சுவலி